ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് DSLR ക്യാമറ ട്രൈപോഡ് അൺബോക്സിംഗ് ആണ്. അത് നല്ല കിടിലനൊരു ട്രൈപോഡാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, ആമസോൺ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മളെ ട്രൈപോഡ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു കാര്യം പറയാം. സ്ലോവിക് എന്നാണ് കമ്പനീൻ്റെ പേര് വരുന്നത്. ഇതിന് മിനിമം ഹൈറ്റ് വരുന്നത് 2 അടി ഹൈറ്റാണ് വരുന്നത്, മാക്സിമം ഹൈറ്റ് 5 അടിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതേപോലെ ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിൽ കീറിയെടുക്കുക. സൂപ്പർ പാക്കിംഗ് ആണ് കേട്ടോ, വാട്ടർ പ്രൂഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ലാമിനേഷൻ പാക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, നനഞ്ഞാലും ഉള്ളിലോട്ട് വെള്ളം നിർത്താത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മളെ ഫോട്ടോ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മിനിമം ഹൈറ്റ് വരുന്നത്. അതൊരു അതിൻ്റെ നിപ്പ് അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാമറ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പ്ലേറ്റ് ഒരൊറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല കണ്ടീഷൻ ലോക്കാണ് ഇരിക്കുന്നത്. പിന്നെ 360 ഡിഗ്രി വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടം റബ്ബറിൻ്റെ ബുഷാണ് വന്നിട്ടുള്ളത്, താഴെ ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ലോക്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സൂപ്പർ ഒരു ഹാൻഡിൽ വരുന്നത്, നല്ല ഉറപ്പുള്ള ഹാൻഡിലാണ് വരുന്നത്. പിന്നെ അലൂമിനിയമാണ് ഇതിൻ്റെ ഒരു നിർമ്മാണമുള്ളത്. തീരെ വെയിറ്റില്ല എന്നല്ല, ലൈറ്റ് വെയിറ്റാണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് 150 വരുന്നുള്ളൂ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സംഭവമാണ്. എന്തായാലും നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം, ഉള്ളിൽ എന്തൊക്കെ സാധനം വരുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് ആണ്. ഓ, പിന്നെ കണ്ടീഷൻ ഒരു ബാഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് പുറത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഈ ബാഗിനെ പുറത്തേക്ക് പോകാൻ പറ്റും. ഈ ട്രൈപോഡിൻ്റെ ഹൈറ്റ് തന്നെ ഇതിൻ്റെ അത് ലെങ്ത് ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ ചുരുക്കി വെക്കുന്ന സമയത്തുള്ള 2 അടി ഹൈറ്റ് തന്നെ. നല്ല സ്റ്റാൻഡേർഡ് ബാഗാണ്, റെക്സിൻ, നല്ല റെക്സിനാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രൈപോഡിന് പ്രത്യേകം തന്നെ മൾട്ടി യൂസാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ DSLR ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മൊബൈലും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ളൊരു ഒരു പ്ലേറ്റ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതാണ് പ്ലാസ്റ്റിക്കിലാണ് ഉള്ളതെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഉറപ്പുണ്ട്. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഫിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും അതിൻ്റെ കണക്ട്. ഇതാണ് നമ്മളെ ക്വിക്ക് റിലീസ് സ്വിച്ച് എന്ന് പറയുന്നത്. ക്യാമറ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ക്യാമറ അതിൻ്റെ മുകളിൽ എടുക്കണമെങ്കിൽ ആ ഒരു ബട്ടൺ അമർത്തി കൊടുത്താൽ റിലീസ് ആയി കിട്ടും. പിന്നെ ക്യാമറേൻ്റെ റൊട്ടേഷൻ, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് എല്ലാമാണ് വരുന്നത്. പിന്നെ താഴെ വരുന്ന ഈ ഒരു കൊളുത്ത്, ഈ ഒരു കൊളുത്ത് എന്ന് പറയുന്നത് നമ്മൾ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റോ എന്തെങ്കിലും ഒന്ന് കൊളുത്തി വെക്കാനുള്ളത്. മാക്സിമം ഒരു 3 കിലോ വരെയൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഒന്നും സംഭവം, വേറെ ഡാമേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഏകദേശം ആമസോണിൽ 4.8 സ്റ്റാർ വാല്യൂ വരുന്നുണ്ട്. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ബോട്ടം ബുഷ് വരുന്നത്. ഈ ഒരു ബുഷ് 360 ഡിഗ്രി വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഉറപ്പുള്ള ബുഷ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹാൻഡിൽ വരുന്നത്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം.
ഇതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഗൊക്കെ ഇതേമാതിരി തന്നെ പുറത്തേക്ക് വലിച്ചിരുന്നു. നല്ല ലോക്കാണ് വരുന്നത്, നല്ല ഉറപ്പുള്ള ലോക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഹൈറ്റ് എന്ന് വെച്ചാൽ 4 അടി ഹൈറ്റാണ് വന്നത്. 1 അടി ഹൈറ്റ് കൂടി വരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിലായിട്ടൊരു ഹാൻഡിൽ വരുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന ഹാൻഡിൽ. ആ ഹാൻഡിൽ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കൂടി വരും. ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്കാണ് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നത്. ഇതോട് കൂട്ടിയാണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് 5 അടിയായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ രീതി ഇതാണ്, കണ്ടല്ലോ. ഇതേപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി വരും. വേണ്ട ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്നത് ത്രെഡാണ്, ആ ത്രെഡാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മേലോട്ട് പോകുന്നത്. വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റിലീസ് ചെയ്യുകയും ചെയ്യാം. റൊട്ടേറ്റ് വളരെ ഈസി ഓപ്ഷനാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ DSLR ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്ന രീതിയല്ലാതെ അതിൻ്റെ മുകളിൽ ക്വിക്ക് റിലീസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് പ്ലേറ്റ് റിലീസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി കിട്ടും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് കണക്ട് ചെയ്തേ ഉള്ളൂ. ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ റൊട്ടേഷനും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, ടൈറ്റൊന്നുമില്ല. നമുക്ക് ചാവി ലൂസായി കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഹൈറ്റിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ക്വിക്ക് റിലീസ് ബട്ടൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബട്ടൺ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ പ്ലേറ്റ് ഇതിൻ്റെ മേളിൽ നിന്ന് അഴിഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്ലേറ്റ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് അഴിച്ചിട്ട് സെറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ഈസി കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ വെയിറ്റ് കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ഈ പ്ലേറ്റ് ഈസി ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്തും ഈ പ്ലേറ്റ് ഫ്രണ്ട് ഭാഗത്തോട്ട് ആദ്യം വെച്ച് കൊടുക്കുക. അതിന് ശേഷം ക്വിക്ക് റിലീസ് ബട്ടൺ ലെഫ്റ്റിലോട്ടാക്കുക, റൈറ്റ് സൈഡിലോട്ട് ലോക്ക് ചെയ്യുക. പിന്നെ ഒരു പ്രശ്നമില്ല, നല്ല ഫിറ്റിംഗ് ആയി നിൽക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് അയക്കാനും അതേപോലെ തന്നെ ഇതിനോട് ഫിറ്റ് ചെയ്യാനും പറ്റും. അത് യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും, നല്ല കുഴപ്പമില്ലാത്ത ട്രൈപോഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈപോഡ് കിടിലല്ലേ. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ചാവി വരുന്നത്. നമ്മൾ മേലോട്ടും താഴോട്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ളത് സ്റ്റാൻഡേർഡാണ് സംഭവം, നല്ല ഉറപ്പുണ്ട് കേട്ടോ. ഈ ഒരു വിലക്ക് ഞാൻ പറയുകയാണെങ്കിൽ നല്ല ട്രൈപോഡാണത്. പിന്നെ ഇതിലും വില കൂടിയ ടൈപ്പാണ്, ഒരുപാട് സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ഏത് സംഭവം അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഹാൻഡിൽ വരുന്നുണ്ട്, നല്ല ക്ലീൻ സംഭവം, ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ട്രൈപോഡ് ലെഗിനും അതേപോലെ തന്നെ ടോപ്പ് സൈഡിലായിട്ട് സ്പിരിറ്റ് ലെവൽ വരുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ലെഗൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ നോക്കി വെക്കാൻ തന്നെ പറ്റും. ട്രൈപോഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, എല്ലാവരും നോക്കുക, വാങ്ങിക്കുക, ഉപയോഗിക്കുക, യൂസ്ഫുൾ ആയിരിക്കും. നല്ല കിഡിലിൻ്റെ ഹാൻഡിലുണ്ട്, നല്ല ഉറപ്പുള്ള ഹാൻഡിലാണ് കേട്ടോ. നമ്മൾ ക്യാമറ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഞങ്ങളെ കുട്ടി പ്രിൻസസ് ആണ്, എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്.
എല്ലാവരെയും ബ്ലെസ്സിങ് വേണം. അവളാണ് കേട്ടോ ഞങ്ങളെ താരം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.